ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ അഞ്ചാണ് അഞ്ച് റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കാം റിട്ട് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോൾ ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ റിട്ട് എന്ന ആശയം കടം കൊണ്ടത് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ് ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരമാണ് റിട്ടുകൾ അപ്പോൾ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരമാണ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ പാർപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അപ്പോൾ എന്താണ് ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ പാർപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ടാണിത് അപ്പോൾ ഈ റിട്ടിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് നിയമപ്രകാരം നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിറവേറ്റാൻ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുന്ന ഉത്തരവാണ് മാൻഡമസ് നിയമപ്രകാരം നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിറവേറ്റാൻ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുന്ന ഉത്തരവാണ് മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് അപ്പം മാൻഡമസിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് സാധാരണ സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനാവില്ല അപ്പോൾ സാധാരണ സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല കീഴ്ക്കോടതികൾ അവയുടെ അധികാര സീമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യമിക്കുമ്പോൾ അത് തടയുവാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ അപ്പോൾ എന്താണ് പ്രൊഹിബിഷൻ കീഴ്ക്കോടതികൾ അവരുടെ അധികാര സീമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യമിക്കുമ്പോൾ അത് തടയുവാൻ മേൽക്കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് കോ എന്തധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് കോ വാറൻ്റോ നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് കോ വാറൻറ്റോ നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് കോ വാറൻറ്റോ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഹൈക്കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത് ഓക്കെ താങ്ക്